കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും കർത്താവ് എത്ര അവസരങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് തിരുവചനം പഠിക്കുവാൻ കിട്ടുന്ന അവസരം എത്ര വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ തിരുവചനം പഠിക്കുവാനായിട്ട് കാണിച്ചിരിക്കുന്ന നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം വളരെ നാളുകൾ കൊണ്ട് ആരംഭിച്ച ഒരു വിഷയമാണ് ദൈവത്തോടുള്ള സ്നേഹം. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി. നമ്മൾ ഈ വിഷയത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് നൽകുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ മറുപടികൾ അതാണ് ഞങ്ങളെ മനസ്സിലാക്കിക്കുന്നത്. തുടർന്നും നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ പ്രാർത്ഥനാപൂർവമായ പിന്തുണകൾക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇന്നത്തെ അവസാനത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിൽ അയക്കാം. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നും നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ വിസ്മയ സന്ദേശം ടി വി പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ശ്രീ ജേക്കബ് ജോൺ അവരുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്ക് ആവശ്യമായ നല്ല ചോദ്യങ്ങളെ പ്രേക്ഷകരുടെ ചോദ്യങ്ങളുമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. ഇന്നും നല്ല ചോദ്യങ്ങൾ ചോദിക്കുവാൻ കർത്താവ് അദ്ദേഹത്തെ സഹായിക്കട്ടെ. അദ്ദേഹം ഈ എപ്പിസോഡിലെ അവസാനത്തെ നമ്മുടെ എപ്പിസോഡിലെ പരമപ്രധാനമായ ചോദ്യം ഇതാ ചോദിക്കുന്നു. നമുക്ക് ശ്രദ്ധയോടെ കേട്ടാലും. നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പാസ്റ്റർ പറയുമ്പോൾ എനിക്ക് മറ്റൊരു മറുപടി, നല്ല ഉത്തരങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് കർത്താവിലെ നമുക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും സത്യം. നമ്മളെ സ്വതന്ത്രരാക്കട്ടെ. ആ ഉത്തരങ്ങളൊക്കെയും ദൈവവചനത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിൽ വിശ്വസിക്കാം. ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കേണ്ട, വേദവുസൽ അത് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഈ തിരുവത്താഴം ശുശ്രൂഷ, ആദ്യ ശുശ്രൂഷ പൊതുവേ എല്ലാ ക്രൈസ്തവ സഭയുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. എല്ലാവരും നടത്താറുമുണ്ട്, അത് പല രീതിയിലാണെങ്കിലും നടത്തുന്നുണ്ടത്. ഇതിൻ്റെ അർത്ഥത്തെപ്പറ്റിയും ഇതിൻ്റെ ചില ഡെപ്ത് ആഴങ്ങളെപ്പറ്റിയും ഒരു പ്രേക്ഷകൻ ചോദിച്ചു. അതിനെപ്പറ്റി ഒരു എപ്പിസോഡിൽ ഒന്ന് വിവരിച്ച് പറയണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ആ ചോദ്യം ചോദിക്കുന്നത്. തിരുവത്താഴത്തെ പറ്റി പാസ്റ്റ് വേദപുസ്തകപരമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല ഒരു ചോദ്യമാണ്, കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയിൽ നിന്നുള്ള ഒരു സഹോദരനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചോദ്യമാണ്, കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് തിരുവത്താഴ ശുശ്രൂഷയെ പറ്റി. ഓക്കെ, നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ ആരാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിച്ചത് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11 23 മുതൽ 25 വരെയുള്ള വാക്കുകൾ, 1 കൊരിന്ത്യർ 11, അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. മതി, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ വായിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നാ പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം, ഇത് കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ ഈ ശുശ്രൂഷ സ്ഥാപിച്ചത് ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ കർത്താവ് സ്ഥാപിച്ചത്?
നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ അതിന്റെ 26-ാം അധ്യായം വായി 26-ാമത്തെ വാക്യം വായിച്ചേ. ആ വാക്യം തന്നെ 15:26. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ വായിച്ചത് അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് വരെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു വീണ്ടും വരാൻ പോകുന്നു എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്ന ശുശ്രൂഷയാണ് അല്ലെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നമ്മെ സൂക്ഷിക്കുന്ന വലിയ ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. വളരെ ഗൗരവമേറിയ ആഴമേറിയ അർത്ഥമുള്ള ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ നാം എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലേ. ഈ ശുശ്രൂഷയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം നമുക്ക് നോക്കാം. ഈ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ ശുശ്രൂഷയ്ക്ക് 2 ഭാഗങ്ങളുണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം അവസാനത്തെ പെസഹ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് കഴിക്കുന്ന ആ സന്ദർഭം പഠിക്കുമ്പോൾ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. 1-ാമത്തെ ഭാഗം ഏതാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട് കർത്താവേ നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ് കർത്താവേ എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യം ഇല്ല അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. മതി, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചത് ഇവിടെ തിരുവത്താഴ ശുശ്രൂഷയുടെ 1-ാം ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്, പാദ ശുശ്രൂഷ അല്ലേ. അവിടെ ശിഷ്യന്മാരും യേശുവുമായിട്ട് പെസഹ ആചരിപ്പാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ പാദ ശുശ്രൂഷയ്ക്കായിട്ട് പാത്രവും വെള്ളവും ടൗവലും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ആര് കാൽ കഴുകും എന്ന ഒരു പ്രശ്നം അവരുടെ ഇടയിലുണ്ടായിരുന്നു. കാരണം ശിഷ്യന്മാർ ഓരോരുത്തരും ചിന്തിച്ചു ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പോൾ അവിടെ വായിക്കുന്നത് നമ്മളവിടെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ഒരു തർക്കം അവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയവൻ പാദം കഴുകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് തർക്കമുണ്ടായപ്പോൾ യേശു എന്ത് ചെയ്തു? അവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അരയിൽ തോർത്തെടുത്ത് ചുറ്റി ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും തുവർത്തുകൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അപ്പോഴാ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ ശിമോൻ പത്രോസ് ഞെട്ടിപ്പോയി. അപ്പൊ ശിമോൻ പത്രോസ് കർത്താവേ നീ എന്റെ കാല് കഴുകുവാൻ പാടില്ല. അപ്പൊ യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കു ഓഹരിയുമില്ല. അപ്പൊ ശിമോൻ പത്രോസ് എന്നാ പിന്നെ നീ എന്റെ കൈയും തലയും കൂടാൻ കഴുകട്ടെ. അപ്പം യേശു പറഞ്ഞു കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പാദ ശുശ്രൂഷ നടത്തിയതിനു ശേഷം യേശു കർത്താവ് ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു, അല്ലെ, ശിഷ്യന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മൾ താഴ്ത്തു വായിച്ചാട്ടെ. അവിടെ വായിക്കുമ്പോഴേ യോഹന്നാന്റെ സുവിശേഷം, അതായത് അതിൻ്റെ 13-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 13:12-15 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നു അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. ശരി തന്നെയാണ്. കർത്താവും ശ്രദ്ധിച്ചോണം, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം.
അപ്പൊ ഇവിടെ തിരുവത്താഴ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗമാണ് യേശു കർത്താവ് ഏൽപ്പിച്ചു തന്ന ഈ വലിയ ശുശ്രൂഷയുടെ ആദ്യ ഭാഗമെന്ന് പറയുന്നത്, പരസ്പരം പാദങ്ങളെ കഴുകി നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരുന്ന ശുശ്രൂഷ. ആരാണ് വലിയവൻ? അവിടെ വലിയവനും ചെറിയവനൊന്നുമില്ല. യേശു പറയാണ്, കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലുകളെ കഴുകണം. നമ്മൾ സാധാരണ ദൈവാലയങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാറുള്ള ഒരു കാഴ്ച, ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഇരിക്കുന്ന ഒരു സീറ്റുണ്ട്. അപ്പൊ ഇന്ന ആള് അവിടെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ പോയി ഇരിക്കത്തില്ല. അപ്പൊ ഈ പകയും പിണക്കവും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് ദൈവാലയത്തിൽ നിന്ന് ആരാധിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല. അതുപോലെ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഉന്നതനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നുള്ള വ്യത്യാസമില്ല. പരസ്പരം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാദങ്ങളെ കഴുകി നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരണം. ഇത് ആണ്ടിലൊരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യമല്ല, ഇത് എല്ലാ തിരുവത്താഴ ശുശ്രൂഷയിലും നാം പരസ്പരം പാദങ്ങളെ കഴുകിയിട്ടെടുക്കാവും. കാരണം നിരപ്പിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ തിരുവത്താഴ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് സാധിച്ചത്, പാദം കഴുകൽ ശുശ്രൂഷ. ഇനി അതിന്റെ രണ്ടാം ഭാഗം എന്താണ് നമുക്ക് നോക്കാം. അതിന് തിരു അത്താഴം എന്ന് നമ്മൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അത്താഴം, തിരു അത്താഴം, തിരുമേനിയുടെ അത്താഴം. തിരുമേനി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാണ് തിരുമേനി. ഇപ്പൊ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അത്താഴം, അപ്പൊ നമ്മുടെ എന്താണ് രണ്ടാം ഭാഗം വായിക്കാം. അതിന്റെ ഒന്ന് കൊരിന്ത്യർ 15:23-25 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പോഴത്തെ സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. മതി. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത്, പാദ ശുശ്രൂഷയ്ക്ക് ശേഷം യേശുക്രിസ്തു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം കാൽവറി ക്രൂശിൽ എന്ത് ചെയ്തു? നുറുക്കപ്പെട്ടു. ആ ശരീരത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ അപ്പം അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞു, അതിന്റെ പ്രതീകമാണ് എന്ത്? നാം ഭക്ഷിക്കുന്ന വീഞ്ഞ്. അപ്പൊ തിരുവത്താഴ ശുശ്രൂഷയിൽ എന്തൊക്കെയുണ്ട്? അപ്പവും ഉണ്ട്, വീഞ്ഞും ഉണ്ട്. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? യേശുക്രിസ്തുവിന്റെ തിരു ശരീരത്തെ സൂചിപ്പിക്കുന്ന അപ്പം, പിന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്തെ സൂചിപ്പിക്കുന്ന വീഞ്ഞ് അല്ലെ. ഇത് രണ്ടും ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. എന്തിനാണ് നാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം? അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ തിരുവത്താഴ ശുശ്രൂഷയെ കുറിച്ച് കണ്ടപ്പോൾ പാദ ശുശ്രൂഷയുണ്ട്, തിരുവത്താഴമുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയണമല്ലോ. വായിക്കാം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6:53-56 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 6:53-56 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. ഇല്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. മതി. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ വായിച്ചത് യേശു ഉറപ്പിച്ചങ്ങ് പറയുകയാണ്, ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ ഷുവർലി ഷുവർലി ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. അപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഉള്ളിൽ എന്തോ ഇല്ല, ജീവനില്ല, ജീവനില്ല. അപ്പൊ എന്റെ രക്തം കുടിക്കുകയും എന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും സൂചിപ്പിക്കുന്ന അപ്പവും വീഞ്ഞും തിരുവത്താഴ ശുശ്രൂഷ വിളമ്പുന്നു. ഈ തിരുവത്താഴ ശുശ്രൂഷ നമ്മൾ പങ്കെടുത്താലേ നമുക്ക് നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. ഇനി ഇതെന്താണ് എൻ്റെ ശരീരവും രക്തവും എന്ന് പറയുന്നത്? താഴെ പറഞ്ഞു, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും എന്ന് പറഞ്ഞാൽ, ഇത് യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് ഇത് അപ്പവും വീഞ്ഞും മാറുന്നില്ല. ഇത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും സൂചിപ്പിക്കുന്ന അപ്പവും വീഞ്ഞുമാകുന്നു. അപ്പൊ നമ്മൾ ഇതിൽ പങ്കെടുക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ. രണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് എന്തുണ്ട്?
നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ കർത്താവ് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആവശ്യമാണ്. ഓക്കെ, ദൈവത്തിന്റെ സ്തോത്രം. ഇനി നമ്മ എങ്ങനെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്നും അറിയണം. അപ്പൊ എല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതാണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ പങ്കെടുക്കണം? വായിക്കാം 1 കൊരിന്ത്യർ 11:27-30 അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്നാണ് വായിച്ചത്. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധിയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. അനേകരും സെമിത്തേരിയിൽ നിദ്ര കൊള്ളുന്നു എന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വേദഭാഗമാണ്. അപ്പൊ ഇവിടെ വചനം പറയുന്നു, അതായത് അയോഗ്യമായി ഇതിൽ പങ്കെടുക്കാൻ പാടില്ല. എന്താണ് ഈ അയോഗ്യമായി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. അതാണ് യോഗ്യമായിട്ട് പങ്ക്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി വെള്ളത്താലും ആത്മാവിനാലും ജനിക്കും, പിന്നെ അവൻ വിശുദ്ധ ജീവിതം നയിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇതിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നത്. എന്താണ് ഈ വിശുദ്ധിയിൽ വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ നാം നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരണം. അതെ, ഒന്ന് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, രണ്ട് മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധം തമ്മിലുള്ള ഈ ബന്ധം രണ്ടും നേരെയായാൽ വിശുദ്ധ ജീവിതം നേരെയാകും. ഇനി ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നേരെയാക്കുന്നത്? അതായത് 10 കൽപ്പനയിലെ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ കൃത്യമായിട്ട് അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന് ദൈവവുമായിട്ടുള്ള ബന്ധം നേരെയായിരിക്കും. 1 കൽപ്പന പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാക്കരുത്. 2 കൽപ്പന പറയുന്നു, മീതെ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കീഴെ വെള്ളത്തിലോ ഒന്നിൻ്റെയും പ്രതിമയും ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. 3 കൽപ്പന പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. 4 കൽപ്പന പറയുന്നു, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. അപ്പൊ ഈ 4 കൽപ്പനകളും കൃത്യമായിട്ട് അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവമായിട്ടുള്ളവന്റെ ബന്ധം ഈടാർന്ന ബന്ധമാണ്. ഇനി രണ്ടാമതായിട്ട് മനുഷ്യരുമായിട്ടുള്ള ബന്ധവും, അതാ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ. ഈ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ കൃത്യമായിട്ട് അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധം വളരെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് അപ്പം ഈ മനുഷ്യനുമായിട്ടുള്ള ബന്ധം ക്ലിയറായിട്ട് ക്രമീകരിക്കുവാൻ ഞാൻ ചില പ്രത്യേക ഉപദേശങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധം പലപ്പോഴും, വ്യക്തിപരമായിട്ടുള്ള ബന്ധം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വലിയ ആരാധനയൊക്കെ ഉള്ള ആളുകളാണെന്ന് പറയുന്നെങ്കിലും സഹോദരങ്ങളുമായിട്ടും അയൽക്കാരുമായിട്ടും ഒക്കെ വളരെ പകയിലും പിണക്കത്തിലിരിക്കുന്നവരുണ്ട്. വളരെ ആത്മീയമായിട്ട് ഉന്നതിൽ നിൽക്കുന്ന, അഭിമാനിക്കുകയും പക്ഷെ മറ്റുള്ളവരുമായിട്ട് പകയിലും വിദ്വേഷത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യരുമായിട്ടുള്ള ബന്ധം നേരെയാണോ? ഒരിക്കലും അല്ല. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 11:25-26 മർക്കോസ് 11:25-26 നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അപ്പൊ നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് അടുത്തു വരികയാണ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ആരാധനയ്ക്ക് വരികയാണ്. വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ എനിക്ക് ആരോടെങ്കിലും വല്ല വിരോധം ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല. അപ്പൊ മനുഷ്യനുമായിട്ട് നിരപ്പ് പ്രാപിക്കാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഓർക്കുക, നമുക്ക് ആരോടെങ്കിലും വല്ല വിരോധമുണ്ടെങ്കിൽ നമ്മൾ അവരോടത് മനഃപൂർവ്വം ക്ഷമിക്കണം. എന്നാൽ മാത്രമേ ദൈവം നമ്മുടെ പിഴകളെയും ക്ഷമിക്കൂ. നമ്മൾ ഈ കർത്തൃ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു വാക്യം ഇങ്ങനെ പറയാറുണ്ടല്ലോ, അത് ഞങ്ങളുടെ കടക്കാരോട്
ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ കർത്താവെ അങ്ങ് എന്നോടും ക്ഷമിക്കേണ്ട എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ യേശു പറയുന്നത് ഞാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇല്ലെങ്കിൽ ഞാനും ക്ഷമിക്കത്തില്ല. അപ്പൊ നമ്മൾ വലിയ മിടുക്കന്മാരാ, നമ്മൾ പറയും കർത്താവേ എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല, അവർക്കാണ് ഞങ്ങളോട് വിരോധം. സാധാരണ ആളുകൾ അങ്ങനെ പറയുന്നത്, കാരണം നമ്മളെല്ലാം വലിയ മിടുക്കന്മാരാണല്ലോ. അപ്പൊ കർത്താവിന് നമ്മളൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ, മത്തായി 5:23-24 വാക്യങ്ങൾ. യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്നു സഹോദരനോട് നിരന്തൊഴുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അപ്പൊ നമ്മൾ മിടുക്കന്മാര് പറയാണ് ഞങ്ങൾക്ക് ആരോടും വിരോധമില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ് നീ ആരാധനയ്ക്കായിട്ട് ഇങ്ങോട്ട് വഴിപാടുമായിട്ട് വരുമ്പോഴേ, അല്ലെ പണ്ട് കാലത്തൊക്കെ പഴയ കാലത്ത് യാഗം കഴിപ്പാനായിട്ടാ വരുന്നത്, യാഗമായിട്ടാ വരുന്നത്. ഇന്ന് നമ്മൾ ആരാധനയ്ക്കായിട്ട് പോകുന്നു. അപ്പൊ ഈ യാഗവസ്തുവായിട്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പൊ ദൈവം പറയാം എവിടെ പോവുക, ഞാൻ ആരാധനയ്ക്ക് പോവുക, അവിടെ നെല്ല്. എന്താ കാര്യം, സഹോദരന് നിന്റെ നേരെ വല്ല ഈർഷയോ പണക്കോ ഉണ്ടെന്ന് നിനക്ക് ബോധം ഉണ്ടെങ്കിൽ പോയി ആദ്യം സഹോദരനും നിരന്തേച്ച് ഇങ്ങോട്ട് വന്ന് ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ, ആരാധനയ്ക്കായിട്ടും തിരുവത്താഴ ശുശ്രൂഷയ്ക്കായിട്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തിരുവചനം പറയുകയാണ്. ആദ്യം പറയുന്നു നമുക്ക് ആരോടെങ്കിലും വല്ലതുകൊണ്ട് ക്ഷമിക്കാം. അപ്പൊ നമ്മൾ പറയുന്നു എനിക്ക് ആരോടൊരു വിരോധമില്ല. അപ്പൊ ദൈവം പറയാണ് സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെങ്കിൽ നീ പോയി ക്ഷമിച്ചിട്ട് വന്നിട്ട് ഇങ്ങോട്ട് കയറിയാ മതിയെന്ന്. എന്തോ മനസ്സിലായി, നമ്മൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധം നിരപ്പിലാകാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നമുക്ക് കഴിയില്ല, സാധ്യമല്ല. അപ്പൊ നമ്മൾ ദൈവവുമായിട്ട് അയോഗ്യമായിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നേരെയായിട്ടേ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാവൂ. ഇനി അങ്ങനെ പങ്കെടുക്കാതിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരാകുന്നു, രോഗികളാകുന്നു. അപ്പം ഈ ശരിയായിട്ട് നിരപ്പിന്റെ അനുഭവത്തിൽ വരാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തത് കൊണ്ട് അനേകർ രോഗികളായി പോയെന്ന്. ഇന്ന് മനുഷ്യരെല്ലാം ആരാണ്? അതിന്റെ പ്രധാന കാരണം എവിടെ കിടക്കുക? ഈ നിരപ്പില്ല, നിരപ്പില്ല. എന്നും ദൈവാലയത്തിൽ ചെല്ലും, വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ സ്വീകരിക്കും, പോകും, പക്ഷെ ദൈവമായിട്ടും മനുഷ്യനുമായിട്ടുമുള്ള നിരപ്പിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ സഹോദര സഹോദരി നീ രോഗിയായിരിക്കുന്നതിന്റെ മൂല കാരണം ഇതാണ്. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. ഇനി നമ്മുടെ വീട്ടിലെ പലരും സെമിത്തേരിയിൽ നിദ്ര കൊള്ളുന്നതിന്റെ കാരണവും ഇതാണെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് ഹേതുവായി അനേകരും നിദ്ര കൊള്ളുന്നു. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, അപ്പൊ നമ്മൾ വിശുദ്ധിയുള്ളവർക്കാണ് ഇത് കൊടുക്കുന്നത്, വിശുദ്ധിയോടെ വേണം പങ്കെടുക്കാൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഒരിക്കൽ ഒരാൾ ചോദിച്ച ചോദ്യം ഞാനാണ്, അങ്ങനെയാണെങ്കിൽ യൂത ഈ അശുദ്ധിയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടും കർത്താവ് തിരുവത്താഴ ശുശ്രൂഷ പുള്ളിക്ക് കൊടുത്തല്ലോ, ശരിയല്ലേ ചോദിച്ച ചോദ്യം? കാരണം ഇത്രയും ദുഷ്ടനാണെന്ന് യേശുക്രിസ്തുവിനെ കാണിക്കാൻ കൊടുക്കുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും യേശു ക്രിസ്തു തിരുവത്താഴ ശുശ്രൂഷ കൊടുത്തല്ലോ. അതുപോലെ ഇന്ന് മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരും ആധാർമ്മികമായി ജീവിതം നയിക്കുന്നവരും അശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന ആളുകളും ഒക്കെ തിരുവത്താഴ ശുശ്രൂഷ പങ്കെടുത്തിട്ട് അവരും ചോദിക്കുന്നതാണ്, യൂദായ്ക്ക് തിരുവത്താഴ ശുശ്രൂഷ ഏൽക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നുകൂടാ? അപ്പൊ അതിന്റെ മറുപടി നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27:4-5 വാക്യങ്ങൾ. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു, അത് ഞങ്ങൾക്ക് എന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞു ചെന്ന് കെട്ട് ഞാൻ ചത്തുകളഞ്ഞു. അപ്പൊ ഇവിടെ അയോഗ്യമായിട്ട് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുത്ത യൂദയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവമേറിയ ഒരു ശുശ്രൂഷയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലൂടെ പല സംശയങ്ങളും കടന്നു പോയേക്കാം. നമ്മൾ വർഷങ്ങൾ കൊണ്ട് തിരുവത്താഴ ശുശ്രൂഷ എടുക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ മനസ്സിലാക്കേണ്ടുന്ന പരമാർത്ഥം, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നിരപ്പിലാകാതെ നാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ യൂതയ്ക്ക് പറ്റിയതുപോലെ നമുക്ക് പറ്റാത്തതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ രോഗികളായി, നമ്മൾ സെമിത്തേരിയിൽ നിദ്ര കൊള്ളുന്നവരായിട്ട് മാറുവാനും ഇടയായിട്ട് മാറും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ, പ്രാർത്ഥനയോടെ, വിശുദ്ധീകരണത്തോടെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിൽ വേണം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. അപ്പൊ തിരുവത്താഴ ശുശ്രൂഷയുടെ പ്രാധാന്യം ആര് സ്ഥാപിച്ചു? ഇത് എന്തിനാണ് കർത്താവ് സ്ഥാപിച്ചത്? നമ്മളിതിൽ പങ്കെടുക്കേണ്ട പ്രാധാന്യം എന്താണ്? നാം എങ്ങനെ പങ്കെടുക്കണം? അയോഗ്യമായി പങ്കെടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചല്ലോ. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കട്ടെ. തുടർന്നുള്ള നമ്മുടെ നാളുകളിൽ
നമുക്കൊരു വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, നല്ല തീരുമാനത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് വചനം കേട്ട നിങ്ങളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല തീരുമാനങ്ങളെ എടുക്കാം, യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം എത്ര ആഴമേറിയതാണ്! പലപ്പോഴും അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാതെ അടിയങ്ങൾ പലതും ചെയ്യുന്നു കർത്താവേ. എന്നാൽ വിശുദ്ധ തിരുവത്താട് ശുശ്രൂഷയുടെ പ്രാധാന്യം എത്ര വലിയതാണ്! അടിയങ്ങൾ എങ്ങനെ അതിൽ പങ്കെടുക്കണമെന്ന് അടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അയോഗ്യമായി ഇതിൽ പങ്കെടുത്താൽ അടിയങ്ങൾക്ക് വലിയ ശിക്ഷാവധിയാണെന്ന് നടികളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. എന്നാൽ ഇത് വിശുദ്ധിയോടെ പങ്കെടുത്താൽ അടിയങ്ങൾക്ക് നിത്യജീവനാണെന്ന് നടികളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അടിയങ്ങൾ കർത്താവേ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നിത്യജീവൻ അവകാശികളായി തീരുവാൻ ഇത് മുഖാന്തരം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രിയമക്കളുടെ ജീവിതങ്ങളെ ആത്മപരിശോധന ചെയ്ത് വിശുദ്ധിയിൽ ജീവിപ്പാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. കർത്താവേ, ഈ എപ്പിസോഡുകളിലൊക്കെ അടികളോട് കൂടെ ആയിരുന്ന ജേക്കബ് ജോൺ അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് അടികളെ കേൾവിക്കാരായി അടികളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിച്ച് വിശുദ്ധിയിൽ മുന്നേറുവാൻ ദൈവീ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കർത്താവ് അടികളെ സഹായിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ കർത്താവേ. അവിടെ നിന്ന് അടികളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായിട്ട് നന്ദിയോടെ സകലമാനവും മഹത്വൻ്റെ കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത്, കഴിഞ്ഞ നാളുകളിൽ ജയ്ഹിന്ദ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത വിവിധ പ്രസംഗങ്ങളുടെ DVD നിങ്ങൾക്കായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇതാ ഒരു പുതിയ DVD നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, തിരുവചനത്തിലെ ഭാഗ്യവാന്മാർ. കഴിഞ്ഞ നാളുകളിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ഭാഗ്യവാന്മാർ ആരെല്ലാമാണ്, നാം ഭാഗ്യവാന്മാരുടെ പട്ടികയിലാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന DVD ആണ് ഈ പുതിയ DVD, തിരുവചനത്തിലെ ഭാഗ്യവാന്മാർ. ഇതുകൂടാതെ ആരാധന, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം, കർത്താവിൻ്റെ രണ്ടാം വരവ്, ന്യായവിധി, മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ, ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി, ആത്മാവിൻ്റെ ഫലം, ദൈവരാജ്യം അവകാശമാക്കാത്തവർ തുടങ്ങിയ DVD നിങ്ങൾക്കായിട്ട് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് അയച്ചു തരുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് പഠിച്ച് കൂടുതൽ ദൈവവചനത്തിൽ വളരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. വെളിപ്പാട് പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ആരാണ് മഹാസർപ്പം? ആരാണ് സ്ത്രീ? ആരാണ് ശേഷിപ്പ്? ഇങ്ങനെയുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്ന മാസികയാണ് പ്രവചന ശബ്ദം. വായിക്കുക, വരിക്കാരാവുക, പ്രചരിപ്പിക്കുക. മാസിക ആവശ്യമുള്ളവർ, നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു പറയുകയോ SMS ചെയ്യുകയോ ചെയ്യുക. നമ്പർ 9495955082. ഇത് തിരുവചന സത്യം, ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാൻ ഒരു മാർഗദർശി. ശ്രീ പേരകത്ത് ചെറിയനസ്കറിയ തിരുവല്ല എഴുതിയ ഇത് തിരുവചന സത്യം എന്ന ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. തിരുവചന സത്യങ്ങൾ ഒട്ടും വളച്ചൊടിക്കാതെ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥം. ഇത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പൂർണ്ണവും വ്യക്തവുമായ മേൽവിലാസം പിൻകോഡ് സഹിതം SMS ചെയ്യുക. SMS അയക്കേണ്ട നമ്പർ 9847906636.